തൊലിച്ച് തൊലിച്ച് അവസാനം ഉള്ളി തൊലിച്ചതിനേക്കാൾ കഷ്ടമായല്ലോ ടീമേ. എന്തൊരു പുകിലായിരുന്നു 24 മണിക്കൂറിലധികം നീണ്ട ഘോരഘോര വാദപ്രതിവാദങ്ങൾ. വരേണ്യ ബോധം, ജാതി മാടമ്പിത്തം, വർണ്ണവിവേചനം, പൊതു ഇടത്തെ അവഹേളനം, മതവെറി, വംശീയ രാഷ്ട്രീയം, കീഴാള സ്വത്വബോധം, സാമൂഹിക ഉച്ചനീചത്വം. ആർട്ടിക്കിൾ 15, മതമല്ല പ്രശ്നം, മതമല്ല പ്രശ്നം, ഞാൻ മേനോനല്ലോ, ഞാൻ മേനോനല്ലോ എന്ന നെഞ്ചത്തടിയും നിലവിളി. കൂടെ സോഷ്യൽ മീഡിയയുടെ പൂരപ്പാട്ട്, ഒരു മേനോനെ പഞ്ഞിക്കിട്ടതിന്റെ ഹമ്പട ഞാനേ ഫേസ്ബുക്ക് പോസ്റ്റുകൾ, ആഹാ അന്തസ്. സത്യത്തിൽ എന്താണ് സംഭവിച്ചത്? ഒരു കാര്യം ഉറപ്പാണ്, ഈ ബിഗ് ബ്രേക്കിങ്ങിനു പിന്നിൽ ഒരു മാധ്യമ പ്രവർത്തകന്റെ കുരുട്ട് ബുദ്ധിയുണ്ട്. അങ്ങനെ ഒരാൾ സമർത്ഥമായി പ്ലാന്റ് ചെയ്തതാണ് ഈ വാർത്ത. അതായത്, ബുദ്ധിരാക്ഷസനായ ഒരു മാധ്യമ പ്രവർത്തകൻ നട്ട് വെള്ളമൊഴിച്ച് വളർത്തിയതാണ് ഈ വാർത്ത, ഉൽപ്പാദിപ്പിച്ചതാണ് ഈ വാർത്ത. കാരണം ഇത്രയും കുഴിഞ്ഞ ബുദ്ധിയൊന്നും ആ പാവം ബിനീഷ് ബാസ്റ്റിന് ഇല്ലെന്ന് അയാളെ അറിയാവുന്നവർക്ക് മനസ്സിലാകും. ഇനി കഥയിലേക്ക് വരാം. പാലക്കാട്ടെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾ യൂണിയൻ ഇനോഗുറേഷൻ നടത്താൻ തീരുമാനിക്കുന്നു. ഡോക്ടറാവുക എന്നത് ജീവിത ലക്ഷ്യമായി കൊണ്ടു നടക്കുന്ന ആ പിള്ളേരെ സംബന്ധിച്ച് SFI രാഷ്ട്രീയ പ്രവർത്തനവും ഒക്കെ പുട്ടിനിടയിലെ പീര മാത്രമാണ്. +2 കഴിഞ്ഞ് കുത്തിയിരുന്ന് പഠിച്ച് എൻട്രൻസ് എഴുതി വിജയിച്ച് ഇപ്പോഴേ സ്റ്റെതസ്കോപ്പും കഴുത്തിൽ തൂക്കി നടക്കുന്ന പിള്ളേര്, 21-22 വയസ്സാണ് ഇവരുടെയൊക്കെ ശരാശരി പ്രായം. അവർ അവസാന നിമിഷം ഓടി നടന്ന് ഒരു ഗസ്റ്റിനെ വിളിക്കുന്നു, അനിൽ രാധാകൃഷ്ണൻ എന്ന മേനോനെ. മേനോൻ പരമാവധി ഒഴിവാകാൻ നോക്കി, പക്ഷെ പിള്ളേർ വിട്ടില്ല. ചില നിബന്ധനകളുടെ അടിസ്ഥാനത്തിൽ മേനോൻ വരാമെന്ന് സമ്മതിക്കുന്നു. വേറൊരാളിൻ്റെ ലൈം ലൈറ്റ് ഷെയർ ചെയ്യാൻ താല്പര്യമില്ല, വേദിയിൽ ഞാൻ മാത്രമാണെങ്കിൽ വരാം. അങ്ങനെ പിള്ളേരും പ്രിൻസിപ്പലും മേനോനെ അതിഥിയായി ഉറപ്പിക്കുന്നു. അപ്പോഴാണ് നേരത്തെ ഉറപ്പു പറയാതിരുന്ന ബിനീഷ് ബാസ്റ്റിൻ്റെ വിളി, താൻ വരാൻ തയ്യാറാണ്. പാവം യൂണിയൻകാർ വെട്ടിലായി. 2 പരിപാടിയായി നടത്താം എന്ന് തീരുമാനിക്കുന്നു. ഇക്കാര്യം ഹോട്ടൽ മുറിയിലെത്തി ബിനീഷിനെ അറിയിക്കുന്നു. ബിനീഷ് സമ്മതം മൂടുന്നു. അങ്ങനെ സംഘാടകർ മാഗസീൻ പ്രകാശന ചടങ്ങിനായി തിരിച്ച് കോളേജിലേക്ക് പോകുന്നു. ഇനിയാണ് കഥയിലെ ട്വിസ്റ്റ്. അനിൽ രാധാകൃഷ്ണൻ മേനോനുമായി വേദി പങ്കിടാൻ കഴിയാത്തതിലെ നിരാശ ബിനീഷ് ബാസ്റ്റ്യൻ അടുപ്പക്കാരനായ ഒരു മാധ്യമപ്രവർത്തകനുമായി പങ്കുവയ്ക്കുന്നു. മാധ്യമപ്രവർത്തകന്റെ കുരുട്ട് തലയിൽ ഒരു അതിബുദ്ധി ഉത്ഭവിക്കുന്നു. മറുപുറത്ത് മേനോനാണ്, SFI ഭരിക്കുന്ന ക്യാമ്പസും. മാധ്യമപ്രവർത്തകൻ ഒരു തിരക്കഥ ബാസ്റ്റിന്റെ ചെവിയിൽ മുഴിക്കുന്നു. SFI ഭരിക്കുന്ന ക്യാമ്പസിൽ ഒരു ജാതി പ്രശ്നമായി ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവരിക, എന്നിട്ട് SFIയുടെ തന്നെ മുദ്രാവാക്യവും ജാതി സെന്റിമെന്റ്സും സമം ചേർത്ത് വേദിയിൽ ഇടിച്ചു കയറി വിളമ്പുക, അത് മുഴുവൻ ചിത്രീകരിക്കുക. മാധ്യമപ്രവർത്തകൻ ആ മുദ്രാവാക്യവും പറഞ്ഞു കൊടുത്തു. അതായത്, SFIയുടെ ക്യാമ്പസിൽ ജാതി വിവേചന പ്രശ്നമുയർത്തി പ്രമുഖ നടൻ, SFIയുടെ മുദ്രാവാക്യം അവന്മാരുടെ അണ്ണാക്കിൽ തന്നെ അടിച്ചു കൊടുക്കുക. അമ്പോ എന്തൊരു ബുദ്ധിയാണ്. തുടർന്ന് മാഗസീൻ പ്രകാശന ചടങ്ങ് നടക്കുന്ന വേദിയിലേക്ക് ആ ചെറുപ്പക്കാരൻ പാഞ്ഞു വരികയാണ്. സുഹൃത്തുക്കളെ, പാഞ്ഞു വരികയാണ്. പിന്നീട് നടന്നത് നമ്മൾ കണ്ടതാണ്. പക്ഷേ ചെറുപ്പക്കാരൻ ആ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുന്നില്ല, മറിച്ച് ബുദ്ധി ഉപദേഷ്ടാവായ ആ മാധ്യമപ്രവർത്തകന് അയച്ചു കൊടുത്തു. അദ്ദേഹം അത് അപ്ലോഡ് ചെയ്യുന്നു. അത് മേനോന്റെ ജാതി വിവേചനം എന്ന നിലയിൽ വ്യാപകമായി ഷെയർ ചെയ്യപ്പെടുന്നു. സോഷ്യൽ മീഡിയയിൽ ഓപ്പറേഷൻ ഡോക്ടർമാർ, ഡോക്ടർമാർ ഓപ്പറേഷൻ. ജാതി വിവേചനത്തിനിരയായ പാവം അപ്കമിംഗ് ആക്ടറെ സോഷ്യൽ മീഡിയ ഒറ്റ രാത്രി കൊണ്ട് സൂപ്പർ മെഗാസ്റ്റാർ ആക്കുകയാണ്. സുഹൃത്തുക്കളെ, സൂപ്പർ മെഗാസ്റ്റാർ ആക്കുകയാണ്. അതേസമയം തന്നെ പാവം മേനോന്റെ ഫേസ്ബുക്ക് വോളിൽ സോഷ്യൽ മീഡിയ പോരാളികൾ മെഴുകുകയാണ്. സുഹൃത്തുക്കളെ, മെഴുകുകയാണ്. മേനോനായതിൻ്റെ പേരിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ തെറിവിളി കേൾക്കുന്ന, അപമാനിക്കപ്പെടുന്ന മനുഷ്യൻ എന്ന ഖ്യാതി കൂടി അനിൽ രാധാകൃഷ്ണൻ മേനോൻ സ്വന്തമാക്കുന്നു. അദ്ദേഹത്തിൻ്റെ വിക്കിപീഡിയ പ്രൊഫൈൽ കാസ്റ്റീസ് ഫിലിം മേക്കർ അഥവാ ജാതി വെറിയനായ സംവിധായകൻ എന്ന് എഡിറ്റ് ചെയ്യപ്പെടുന്നതുവരെ എത്തി കാര്യങ്ങൾ. പിന്നാലെ അതാ വരുന്നു മേനോനെ വിശുദ്ധനായി പ്രഖ്യാപിക്കുന്ന ബാസ്റ്റിൻ്റെ പഴയ വീഡിയോ. ഇത്രയും നല്ല മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല, എന്നോട് ഇത്രയും സ്നേഹത്തോടെ പെരുമാറുന്ന വേറെ ഒരു സംവിധായകനില്ല. മമ്മൂട്ടിയും മോഹൻലാലും ഉണ്ടെങ്കിൽ പോലും അദ്ദേഹം എന്നെ അത്രയും അടുപ്പത്തോടെ പേര് വിളിച്ച് സംസാരിക്കും. അനിലേട്ടനെ പോലെ എല്ലാവരും നല്ല മനുഷ്യനാവുകയാണ് വേണ്ടത് എന്നുവരെ എത്തി പുകഴ്ച്ചൊല്ലുകൾ. നേരത്തെ സോഷ്യൽ മീഡിയയിൽ മെഴുകിക്കൊണ്ടിരുന്ന ചിലരെങ്കിലും ഈ തെണ്ടിക്ക് വേണ്ടിയിട്ട പോസ്റ്റുകൾ പിൻവലിക്കുന്നു എന്ന് പറഞ്ഞ് പുതിയ പോസ്റ്റുകൾ ഇട്ടു തുടങ്ങി. തുടർന്ന്
മേനോനും ബാസ്റ്റിനും ഹോട്ടൽ മുറിയിൽ തോളിൽ കൈയിട്ട് നിൽക്കുന്ന ഫോട്ടോയും പുറത്തു വന്നു. അയ്യോ, എന്തൊരു ജാതി വിവേചനം! മേനോന്റെ സിനിമയിൽ അഭിനയിച്ചപ്പോഴില്ലാത്ത, മേനോനോടൊപ്പം ഭക്ഷണം കഴിച്ചപ്പോഴില്ലാത്ത, മേനോന്റെ വീട്ടിൽ പോയി അങ്ങേരുടെ ആതിഥ്യം സ്വീകരിച്ചപ്പോഴില്ലാത്ത ജാതി വിവേചനം പാലക്കാട് മെഡിക്കൽ കോളേജിലെത്തിയപ്പോൾ മാനത്ത് നിന്ന് പൊട്ടി വീഴുകയായിരുന്നു. കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല ടീമേ. ഇതിനേക്കാൾ നല്ലത് താങ്കളും ആ മാധ്യമപ്രവർത്തകനും കൂടി 1 കിലോ ഉള്ളി വാങ്ങി തൊലിച്ച് ഉള്ളിക്കറി ഉണ്ടാക്കുന്നതായിരുന്നു. അവസാനമായി ചോദിക്കാൻ തോന്നുന്ന ചോദ്യം ഇതാണ്: ഇനിയും ഇതുവഴി വരില്ലേ ആനകളെയും തെളിച്ചുകൊണ്ട്?